എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച കൂടുന്ന ഒരു മന്ത്രിസഭാ യോഗം. കഴിഞ്ഞ ആഴ്ച ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയതിന്റെ പേരിൽ മന്ത്രിസഭാ യോഗം നടത്തിയതുമില്ല. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ കേരള ജനതയും രാഷ്ട്രീയ സമൂഹവും ഉറ്റുനോക്കി നിന്ന ഇന്നലത്തെ മന്ത്രിസഭാ യോഗം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും നമ്മൾ പ്രതീക്ഷിച്ചതും മറ്റൊന്നും തന്നെയല്ല. മന്ത്രിസഭാ യോഗത്തിൽ എന്തൊക്കെ ചർച്ച ചെയ്തു എന്നറിയാൻ, പക്ഷേ ഇത്ര നിരുത്തരവാദപരമായി എങ്ങനെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ആകാം എന്നതിനുള്ള തെളിവാണ് കഴിഞ്ഞ ദിവസം നടന്നത്. കാത്തിരുന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാധാരണ മനുഷ്യന്? ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ അതേക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ലെന്നാണ്. ഏതിനെക്കുറിച്ച്? ശിവശങ്കറിനെ കുറിച്ച്. ശിവശങ്കറുമായി ബന്ധപ്പെട്ട ഒന്നും സംസാരിച്ചിട്ടില്ല. മന്ത്രി ജലീലിന്റെ ചാറ്റ് സന്ദേശവും വിശദമായിട്ടില്ല, അല്ലെങ്കിൽ ചർച്ചാ വിഷയമായിട്ടില്ല. പിന്നെ എന്താണ് ചർച്ച ചെയ്തത്? കോവിഡിന്റെ കാര്യങ്ങൾ സംബന്ധിച്ചു. വേണ്ടത് തന്നെയാണ്. 600 രോഗികൾ കൂടുന്ന സാഹചര്യത്തിൽ അത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പക്ഷെ അത് മാത്രമാണോ ചർച്ച ചെയ്യേണ്ടത്? അത് മാത്രം ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ ഈ രാജ്യദ്രോഹികൾക്കെതിരെ സംസാരിക്കാനോ പ്രതികരിക്കാനോ ഈ സർക്കാരിന് കഴിയില്ലേ? സ്വന്തം ഓഫീസിൽ നടന്ന ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് പറയാനും വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും ഇവിടെ ആർക്കും കഴിയില്ലേ? NIA അന്വേഷണം മുഖ്യമന്ത്രി ഓഫീസിലെ പടിവാതിൽ വരെ എത്തി നിൽക്കുമ്പോൾ, അതും ഈ രാജ്യത്ത് തന്നെ ആദ്യമായി അങ്ങനെ വരുമ്പോൾ, അത് ഒരു തരി പോലും നാട്ടിൽ ഭരിക്കുന്ന മന്ത്രിമാർക്ക് ബാധിക്കില്ലേ? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പോലും തകർക്കുന്ന വസ്തുതാപരമായ കാര്യങ്ങൾ പോലും മുന്നിൽ വന്ന് നിന്നപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ ആരും തയ്യാറായില്ല എന്ന് പറയുന്നത് അത്ഭുതം എന്നല്ലാതെ എന്ത് പറയാനാണ്? അതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ ഈ വസ്തുതകൾ പറയാൻ ഇവിടുത്തെ മന്ത്രിമാർക്ക് ഭയമാണോ? അതോ അങ്ങനെ ഭരിക്കുന്നവർ ഒരു നട്ടലിന് ബലമില്ലാത്തവരാണോ നമ്മളെ ഭരിക്കുന്നത്? ഈ വിഷയമൊന്ന് ഉന്നയിക്കാൻ പോലും, ഒരു വിഷയം ഉന്നയിക്കാൻ പോലും മടിക്കുന്ന ഇവർ ഒരു മണ്ഡലത്തെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? മുഖ്യമന്ത്രി രക്ഷിച്ച് രക്ഷിച്ച് അവസാനം ഇപ്പോൾ ആ കൂടെ കുളമായി. ശിവശങ്കരൻ പിണറായിയുടെ ചെല്ലക്കുട്ടി തന്നെയായിരിക്കും. ചെല്ലക്കുട്ടിയോ തങ്കക്കുട്ടിയോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അതൊക്കെ അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ നടപടിയെടുക്കാം. അതുവരെ സസ്പെൻഡ് ചെയ്യാനുള്ള കാര്യമായിട്ട് തോന്നുന്നില്ലെന്ന് മുഖ്യമന്ത്രിക്ക് ഈ രാജ്യദ്രോഹ കുറ്റമേ സസ്പെൻഷനായിട്ട് തോന്നുന്നില്ല. കേരളത്തിൽ ജീവിക്കുന്ന സഖാവിൻ്റെ പാർട്ടിക്കാർക്കുൾപ്പെടെ അറിയാം ശിവശങ്കരൻ എന്ന പഞ്ചാരക്കൂട്ടനെ. പക്ഷേ മുഖ്യമന്ത്രിക്ക് ബോധ്യമായിട്ടില്ല. ശക്തമായ നടപടി എടുക്കുമത്രേ. ഈ ശക്തമായ നടപടി കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന നടപടിയാണോ അതോ പിണറായിയുടെ മനസ്സിന് തോന്നുന്ന നടപടിയാണോ? പക്ഷേ ഇപ്പോൾ ഒരു കാര്യം എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലായി. നട്ടല് പണയം വെച്ച് വ്യക്തമായ തെളിവുകളോടുകൂടി മുഖ്യമന്ത്രിയോട് ഇതിനെപ്പറ്റി പറയാൻ പോലും, അത് വിശദമാക്കാൻ പോലും, അത് വിഷയമാക്കാൻ പോലും ഒരു മന്ത്രിസഭാ യോഗവും തയ്യാറാവില്ല. കാരണം അത് നടപ്പിലാവണമെങ്കിൽ പല കാര്യങ്ങളുമുണ്ട്. അല്ലാതെ പേടിച്ച് വിറച്ച് മുട്ടും വിറച്ച് നിന്നാൽ അതിന് പറ്റത്തില്ല. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അനുസരിച്ച് ശിവശങ്കരൻ ഈ നാട്ടിൽ തന്നെ ഏറ്റവും പാവപ്പെട്ട വ്യക്തിയാണ്, ഒന്നും അറിയത്തില്ല. ദാനധർമ്മിഷ്ഠനും നല്ല മനസ്സിനുടമയൊക്കെയാണ്. പക്ഷേ കയ്യിൽ മൊത്തം പോകുമ്പോൾ പിണറായി മനസ്സിലാക്കണം, NIA വന്ന് നിൽക്കുമ്പോൾ പിണറായി വിജയൻ അവസാന ശ്വാസം വരെ ശിവശങ്കരനെ രക്ഷിക്കും, ശ്രമിക്കും. അതിൻ്റെ ആയുസ് അധിക നാൾ പോകത്തുമില്ല, അധിക നേരത്തേക്ക് പോലും കാണില്ല. മന്ത്രിസഭാ യോഗം ഇനി അടുത്ത ബുധനാഴ്ച കൂടിയാലും കൂടിയില്ലേലും നിങ്ങൾ ഭയക്കുന്ന അല്ലെങ്കിൽ ഭയക്കാൻ വെച്ചിരിക്കുന്ന കാര്യം NIA തന്നെ തീരുമാനം ഉണ്ടാക്കിത്തരും. അല്ലാതെ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ കൂട്ടം കൂടിയിരുന്ന് വളഞ്ഞിരുന്ന് ചർച്ച ചെയ്യുമെന്ന് കേരളത്തിലൊരു 3.5 കോടി ജനങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പാഴ്മോഹമാണ്. കാരണം ഇന്നലെ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല, കോവിഡ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഏത് രാജ്യദ്രോഹ കുറ്റം, സ്വർണ്ണക്കടത്ത്, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി വരെ ഉൾപ്പെടുന്ന ഏറ്റവും ഹീനമായ കുറ്റത്തെക്കുറിച്ച് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തിട്ടില്ല. KT ജലീലിനെ 8 പ്രാവശ്യം സ്വപ്ന സുരേഷ് വിളിച്ചതിനെക്കുറിച്ചും ചർച്ചയായിട്ടില്ല. പിന്നെ മന്ത്രിസഭാ യോഗത്തിൽ എന്ത് ഒലക്കിയാണ് നടക്കുന്നത്? മന്ത്രിമാരെക്കുറിച്ചുള്ള കാര്യം, അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ നടക്കുന്ന, രാജ്യത്ത് നടക്കുന്ന, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് മന്ത്രിസഭാ യോഗത്തിന് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ കോവിഡ് കാര്യം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ആ ചർച്ചയെക്കുറിച്ച് ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കോവിഡ് മാത്രം ചർച്ച ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? ഒരു മന്ത്രിയും ഈ കാര്യം ഉന്നയിച്ചിട്ടില്ല, പിണറായി വിജയൻ്റെ മുന്നിൽ നിന്ന് ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഈ 3.5 കോടി ജനങ്ങളുടെ മുന്നിൽ പത്രസമ്മേളനത്തിലൂടെ അഭിസംബോധനം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുന്നത്? ഇതിനെക്കുറിച്ച് യാതൊരുവിധ ചർച്ചകളുമില്ല. റിപ്പോർട്ട് വരട്ടെ, ഒരു സ്പ്രിംഗ്ലർ റിപ്പോർട്ട് 1.5 മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2.5 മാസമായി. അതുകൊണ്ട് റിപ്പോർട്ടിൻ്റെ കണക്കുകളൊന്നും ഇവിടെ പറയേണ്ട കാര്യങ്ങളുമില്ല. പക്ഷേ വരുന്ന കാര്യം, മന്ത്രിസഭാ യോഗം കൂടിയാലും ശരി കൂടിയില്ലെങ്കിലും ശരി, ജനങ്ങൾക്ക് വിശ്വാസം പോയി.
മന്ത്രിമാരോടുള്ള വിശ്വാസം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിച്ച് പത്രസമ്മേളനത്തിന് വൈകിട്ട് വന്നപ്പോൾ സംസാരിക്കാമായിരുന്നല്ലോ, സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ മന്ത്രിമാർക്ക് രാജ്യദ്രോഹം എന്ന് പറയുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ലെവലേശമായിട്ടുള്ളൊരു ബോധം പോലും ഇല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ്. പക്ഷേ എൻ ഐ എ അന്വേഷണം വന്നു നിന്നതായപ്പോൾ ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി വരെ നിൽക്കുമ്പോഴേക്കും കാര്യങ്ങൾ ഏത് വഴിക്കാണെന്നെങ്കിലും മനസ്സിലായി കാണും. ഇനിയെങ്കിലും സ്വന്തം ആൾക്കാരുമായിട്ട് കൂടെ നിൽക്കുമ്പോൾ മന്ത്രിസഭാ യോഗം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് കൂട്ടുന്ന, മന്ത്രിമാർ ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഓരോ ആഴ്ചയിൽ നടത്തും എന്ന് വിശ്വസ്തയോടെയാണ്. അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ മന്ത്രിമാരോടുള്ള വിശ്വാസം തന്നെ പോകും സഖാവേ.